ഈ സെഷനിൽ 25 to 125 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ബാക്കി ഏത് 3-digit നമ്പറിന്റെയും സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓക്കെ, 1 to 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ 2-digit നമ്പറിന്റെ സ്ക്വയർ കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. 12-ന്റെ സ്ക്വയർ കാണാൻ വിചാരിക്കും. 12-ന്റെ സ്ക്വയർ 2-digit നമ്പറിന്റെ സ്ക്വയറിന്റെ മാക്സിമം 4 പ്ലേസ് പോസിബിൾ ആണ്. ഓക്കെ, 1-ന്റെ സ്ക്വയർ 1, അവസാനത്തെ 2 പ്ലേസ് വിട്ടിട്ട് ചെയ്താൽ 1. 2-ന്റെ സ്ക്വയർ 4, ലാസ്റ്റ് പ്ലേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം 4. 1 × 2 ഡബിൾ, 1 × 2 2 × 2 4, അത് ഒരു പ്ലേസ് വിട്ടിട്ട് ചെയ്താൽ 144 ആണ് 12-ന്റെ സ്ക്വയർ. അടുത്ത എക്സാമ്പിൾ 16-ന്റെ സ്ക്വയർ, മാക്സിമം 4 പ്ലേസ് പോസിബിൾ. 1-ന്റെ സ്ക്വയർ 1, 2 പ്ലേസ് വിട്ട് എഴുതി. 6-ന്റെ സ്ക്വയർ 36, അവസാനത്തെ പ്ലേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതി. ഇനി 1 × 6 ഡബിൾ, 1 × 6 6, 6 × 2 12, 12 എന്നുള്ളത് ഞാൻ ഒരു പ്ലേസ് വിട്ടിട്ട് എഴുതാണ്. 1 2. ഇനി ജസ്റ്റ് ഒന്ന് സം എടുക്കാം, 256, അതാണ് 16-ന്റെ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ 1 to 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇനി 25 to 75 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുന്നത് നോക്കാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് 42 കൊടുക്കുകയാണ്, 42-ന്റെ സ്ക്വയർ കാണും. 42-ന്റെ സ്ക്വയർ മാക്സിമം 4 പ്ലേസ് പോസിബിൾ ആണ്. 2-digit ആയതുകൊണ്ട് സ്ക്വയറിൽ 4 പ്ലേസ് പോസിബിൾ ആണ്. ആദ്യത്തെ 2 പ്ലേസ് ഫില്ല് ചെയ്യാൻ പോകുന്നത് 42 − 25 എന്നുള്ള നമ്പറാണ്, അല്ലെങ്കിൽ 25 എന്ന് 42 നമ്പർ ലൈനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ളതും ഓർത്താൽ മതി. ഓക്കെ, 25 to 42. 25 to 30 നമുക്കറിയാം എന്താണ്, 5 ആണ്. 30 to 42 12 ആണ്. അപ്പൊ ടോട്ടൽ 17 ആണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. അതാണ് ആദ്യത്തെ 2 പ്ലേസ് ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരാനുള്ളത് 42 to 50 ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 42 − 50 സ്ക്വയർ എന്തുവരും, 8-ന്റെ സ്ക്വയർ 64 എന്ന് വെച്ചാൽ 42-ന്റെ സ്ക്വയർ 1764. അടുത്ത എക്സാമ്പിൾ നോക്കാം, 66-ന്റെ സ്ക്വയർ. ഓക്കെ, 66-ന്റെ സ്ക്വയറിൽ 4 പ്ലേസ് പോസിബിൾ ആണ്. ആദ്യത്തെ 2 പ്ലേസ് ഫില്ല് ചെയ്യുന്നത് 25 എന്ന് 66 ഡിസ്റ്റൻസ് എന്താണ്, 41. ഓക്കെ, ഇനി അടുത്ത 2 പ്ലേസ് ഫില്ല് ചെയ്യാനുള്ളത് 50 നിന്ന് 66 ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 60-ന്റെ സ്ക്വയർ എന്താ, 256. 256-ന്റെ അവസാനത്തെ 2-digit നമ്മൾ ഇവിടെ എഴുതും, 2 ക്യാരി ഓവർ ആയിട്ട് എഴുതും. ടോട്ടൽ 4356 എന്നുള്ളതാണ് 66-ന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. റിപ്പീറ്റ് ചെയ്യാം, ആദ്യത്തെ 2-digit കവർ ചെയ്യുന്നത് 66 − 25 എന്നുള്ള നമ്പറാണ്. അവസാനത്തെ 2-digit കവർ ചെയ്യുന്നത് 66 − 50 സ്ക്വയർ ആണ്. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് 66 50 + 16² എന്നുള്ള ഫോർമാറ്റിൽ എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ഇനി 75 to 125 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുന്നത് നോക്കാം. ഞാൻ ആദ്യത്തെ എക്സാമ്പിളായിട്ട് 96-ന്റെ സ്ക്വയർ ചെയ്താൽ പോണേ, 96-ന്റെ സ്ക്വയർ. 96 അറിയുമ്പോൾ 2-digit ആണ്, മാക്സിമം 4-digit പോസിബിൾ ആണ് ഏതിന്, അതിന്റെ സ്ക്വയറിൽ. ഇനി ആദ്യത്തെ 2 പ്ലേസ് ഫില്ല് ചെയ്യാൻ പോകുന്നത് 96 + 96 − 100 എന്നുള്ള ഒരു നമ്പറാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും ഓർക്കാം, നമ്പർ ലൈനിൽ 96 ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ 100-ന്റെ ഇമേജ് എവിടെ വരും എന്ന് നോക്കിയാൽ മതി. 96 to 100 4 യൂണിറ്റ് ആണ്. അപ്പൊ ഇങ്ങോട്ട് 4 യൂണിറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ 92. ഓക്കെ, ഈ നമ്പറാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത്, 92. ഇനി അടുത്ത നമ്പർ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ 4-ന്റെ സ്ക്വയർ 16 9216 ആണ് 96-ന്റെ സ്ക്വയർ. അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഞാൻ 112-ന്റെ സ്ക്വയർ കാണാൻ പോകണം. 112 എന്ന് പറയുമ്പോൾ 2-digit അല്ല, 3-digit ആണ്. അപ്പോൾ 6-digit വരെ പോസിബിൾ ആണ് ഇതിന്റെ സ്ക്വയറിൽ. അപ്പൊ ഞാൻ 6-digit മാർക്ക് ചെയ്യാണ്. ഇനി നോക്കുക, നമ്പർ ലൈനിൽ 112 ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ 100-ന്റെ ഇമേജ് എവിടെ വരും. 100 to 112 12 യൂണിറ്റ് ആണ്. പിന്നെ 12 കൂടെ പോകുമ്പോൾ 124. അപ്പൊ ഈ 124 ഞാൻ 2 പ്ലേസ് വിട്ടിട്ട് ചെയ്തു, ഇവിടെ 2 പ്ലേസ് വിട്ടിട്ട് 124.
ഇനി ഈ 12-ന്റെ സ്ക്വയർ എഴുതാം. 12-ന്റെ സ്ക്വയർ എന്താ? 144. 144-ന്റെ 44 ഞാൻ ഇവിടെ ഫിൽ ചെയ്യും, പിന്നെ 1 ഇവിടെ എഴുതും. എന്ത് വരും? 12544. ഇതാണ് 112-ന്റെ സ്ക്വയർ. ഇനി ബാക്കി നമ്പേഴ്സിന്റെ കൂടെ നോക്കാം. 125 to 999 വരെയുള്ള നമ്പർ. ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് 594-ന്റെ സ്ക്വയർ ചെയ്താൽ പോണം. 594-ന്റെ സ്ക്വയർ 3-digit ആണ്. അപ്പൊ സ്ക്വയറിൽ മാക്സിമം 6 places വരെ പോസിബിൾ ആണ്. ഓക്കെ, ആദ്യം 5-ന്റെ സ്ക്വയർ 25. 4 places വിട്ടിട്ട് എഴുതാം. 2, 5. 94-ന്റെ സ്ക്വയർ, 94-ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മെത്തേഡ് വെച്ചിട്ട് 94-100 എന്നുള്ള ഡിസ്റ്റൻസ്, 94-6 88. 88 പിന്നെ 6-ന്റെ സ്ക്വയറും 36. 8836 അത് ഏറ്റവും അവസാനമായിട്ട് എഴുതാം. ഇനി ജസ്റ്റ് 5 into 94-ന്റെ ഡബിൾ. 5 into 94-ന്റെ ഡബിൾ എന്ന് വെച്ചാൽ 2 into 5 into 94. 2 into 5 എന്താ? 10. 10 into 94 940. ഈ 940 എന്നുള്ള നമ്പർ അവസാനത്തെ 2 places വിട്ടിട്ട് എഴുതാം. ഞാൻ എഴുതുകയാണ് 940, 2 places വിട്ടു. ഇനി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എത്ര? 836 പിന്നെ 8 ഉം 4 ഉം 12, 1. അപ്പോ 352836 എന്നുള്ള നമ്പർ കിട്ടും. ഓക്കെ, ഇനി 951-ന്റെ സ്കോർ നോക്കാം. 951-ന്റെ സ്കോർ, ഓക്കെ, 3-digit ആണ്, മാക്സിമം 6 places പോസിബിൾ. 9-ന്റെ സ്ക്വയർ 81. 51-ന്റെ സ്ക്വയർ 25 എന്നുള്ള ഡിസ്റ്റൻസ് 26. 26 പിന്നെ 1-ന്റെ സ്ക്വയർ 2601. ഇനി എന്താ? 2 into 9 into 51. 9 into 51 459-ന്റെ ഡബിൾ എന്താ? 918. 918 2 places വിട്ടിട്ട് ചെയ്താ 918. എന്ത് കിട്ടും? 01-4-4-0-9. ഇത്രയും പാട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 2 special കേസ് നോക്കാം. ആദ്യത്തേത് 5-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുന്ന നോക്കാം. 5-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ പെട്ടെന്ന് കാണുന്ന നോക്കാം. 35, 75, 105. ഈ 3 നമ്പേഴ്സിന്റെയും സ്ക്വയർസ് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, ആദ്യം 5-ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിന്റെയും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 25-ലായിരിക്കും. ഇനി 3 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ എന്താ? 4. 3 into 4 12. 7 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ 8. 7 into 8 56. 10 into 11 110. ഇതാണ് ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ അറിയുന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഇപ്പോ 41-ന്റെ സ്ക്വയർ, ഓക്കെ, 41-ന്റെ അടുത്തുള്ള നമ്പറാണ് 40. 40-യുടെ സ്ക്വയറിനോട് 40+41 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 41-ന്റെ സ്ക്വയർ ആയി. 40-യുടെ സ്ക്വയർ വരുമ്പോ 1600 1681. അടുത്ത എക്സാമ്പിൾ നോക്കുക. 91-ന്റെ സ്ക്വയർ, 90-യുടെ സ്ക്വയർ പ്ലസ് 90+91 82 81. ഇനി 74-ന്റെ സ്ക്വയർ നോക്കാം. 74-ന്റെ സ്ക്വയർ, 75-ന്റെ സ്ക്വയർ 5-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 74-ന്റെ അടുത്തുള്ള നമ്പറാണ് 75. ഇതിനേക്കാളും ലെസ് ആയിരിക്കും 74. ഓക്കെ, ഇനി എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ 2 നമ്പേഴ്സിന്റെ സമ്മ, 74+75. എന്ത് കിട്ടും? 75-ന്റെ സ്കോർ വരുമ്പോ 7 into 8 56 25 minus 149 = 5476 എന്നുള്ള ആൻസർ കിട്ടും. ഇതുവരെ പറഞ്ഞാലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.